നമസ്കാരം. പാർലമെന്റിൽ അനാച്ഛാദനം നടത്തിയ അശോക സ്തംഭത്തെ ചൊല്ലി ശക്തമായ രീതിയിലെ വാദപ്രതിവാദങ്ങളാണ് മുഖ്യധാരാ സമൂഹത്തിൽ നടക്കുന്നത്. സിംഹങ്ങളുടെ രൂപം ക്രൗര്യം നിറഞ്ഞതാണെന്ന രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുന്നത്. അശോക സ്തംഭത്തിലെ സിംഹങ്ങളുടെ രൂപഭാവമാറ്റം ദേശീയ ചിഹ്നത്തോടുള്ള അനാദരവാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും കുറ്റപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥ അശോക സ്തംഭത്തിലെ സിംഹങ്ങളുടെ മുഖത്ത് സൗമ്യഭാവമാണെന്നും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത അശോക സ്തംഭത്തിലെ സിംഹങ്ങളുടെ മുഖത്ത് ക്രൗര്യഭാവമാണെന്നും നരഭോജികളെ പോലെയാണ് ഇരിക്കുന്നതെന്ന രീതിയിലാണ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചത്. എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയുമായി ശില്പി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അശോക സ്തംഭത്തിലെ സിംഹമുഖങ്ങൾ ശൗര്യമാർന്നു തന്നെയാണെന്നും സാരാനാഥിലെ യഥാർത്ഥ അശോക സ്തംഭത്തിന്റെ തനി പകർപ്പ് തന്നെയാണ് പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ സ്ഥാപിച്ചതെന്നും ശില്പിയായ സുനിൽ ദിയോറും റൊമീൽ മൊസോസും വ്യക്തമാക്കി. ഇത്ര ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ താഴെ നിന്ന് നോക്കുന്നത് മൂലമാണ് സിംഹരൂപത്തിൽ വ്യതിയാനം വന്നുവെന്ന് തോന്നൽ ചിലർക്കുണ്ടായിരിക്കുന്നത്. സാരാനദിയിലെ യഥാർത്ഥ അശോക സ്തംഭത്തെ താഴെ നിന്ന് നോക്കിയാലും ഇതേ രൂപമാണ് ലഭിക്കുക. സിംഹമുഖങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ശില്പിമാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ സ്ഥാപിച്ച അശോക സ്തംഭത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ അഴിച്ചുവിട്ടത്. ഇതോടെയാണ് അസംബന്ധ പ്രചാരണത്തിനെതിരെ ശില്പിമാർ തന്നെ രംഗത്തെത്തിയത്. സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷമാണ് വെങ്കല പ്രതിമ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ശില്പിമാർ വിശദീകരിക്കുകയും ചെയ്തു. സാരാനാഥിന്റെ സ്തംഭത്തിന് 3 അടി മാത്രമേ വലിപ്പമുള്ളൂ. എന്നാൽ ഇത് 21.3 അടി വലിയ പ്രതിമയാണ്. പ്രതിമയുടെ ചിത്രം ക്യാമറ ഉപയോഗിച്ച് താഴെ നിന്ന് പകർത്തിയത് മൂലമാണ് സിംഹത്തിന്റെ മുഖഭാവങ്ങൾ വ്യത്യാസം തോന്നാൻ കാരണം. മുഖത്തെ വികാരങ്ങൾ വന്യമായി തോന്നുകയും വായ വലുതായി കാണപ്പെടുകയും ചെയ്തത് താഴെ നിന്നുള്ള നോട്ടത്തിലാണ്. ശില്പം നേരെ നിന്ന് നോക്കിയാൽ മാത്രമേ യഥാർത്ഥ ഭാവം തിരിച്ചറിയാനാവൂ. ശില്പി സുനി ദിയോർ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര നഗര വികസന മന്ത്രി ഹർദീപ് സിംഗ് പുരിയും അറിയിച്ചിരുന്നു. എന്നാൽ പുതിയ പാർലമെന്റ് മന്ദിര നിർമ്മാണത്തിനും സെൻട്രൽ വെസ്റ്റ പദ്ധതിക്കുമെതിരെ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഓരോ ദിവസവും കള്ളപ്രചാരണവുമായി രംഗത്തെത്തുന്നത്. അശോക സ്തംഭം വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെറ്റീരിയലിന്റെയും കരകൗശല വൈദഗ്ധ്യത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇതിന് സമാനമായൊരു സൃഷ്ടി ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലധികം കരകൗശല വിദഗ്ധർ ചേർന്ന് 6 മാസത്തിലേറെ സമയമെടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നിലത്ത് നിന്ന് 32 മീറ്റർ ഉയരത്തിലായതിനാൽ ഇത് സ്ഥാപിക്കുന്നതും വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇത്തരം ഒരു സൃഷ്ടിക്ക് അർപ്പണബോധവും സൂക്ഷ്മമായ മേൽനോട്ടവും വളരെയധികം ആവശ്യമാണ്. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്ന വിധം ആയിരുന്നു. ജനാധിപത്യത്തിന്റെ ക്ഷേത്രമായ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ ദേശീയ ചിഹ്നം സ്ഥാപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു. സാരാനാഥ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അശോക സ്തൂപത്തിന്റെ രൂപത്തിലുള്ളതാണ് ഈ ദേശീയ ചിഹ്നം. സ്തൂപത്തിൽ 4 സിംഹങ്ങളെ വൃത്താകൃതിയിൽ അബാക്കസിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആന, കുതിര, കാള, സിംഹം എന്നിവയുടെ രൂപങ്ങളും സ്തൂപത്തിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.